ഹലോ, ഞാൻ മിസ്സസ് ഗ്രീനി റൊണാൾഡ്. വെൽക്കം ടു മിസ്സസ് ഗ്രീൻസ് വേൾഡ്. കുറച്ചധികം ദിവസത്തിന് ശേഷമാണ് വീണ്ടും നമ്മളൊരു വീഡിയോ ഇടുന്നത്. കുറച്ച് ബിസിയായിപ്പോയി. അതിനിടയിൽ ക്വാറന്റൈനും ആയിരുന്നു. ക്രിസ്മസും ന്യൂഇയറും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി. വീഡിയോസ് എടുത്തു വെച്ചിട്ട് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് ഇടാഞ്ഞ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഈ പുതിയ കൊല്ലത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ആവാന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ജനുവരി 5th അന്നത്തെ വീഡിയോ ആണ്. അന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കപ്പയും ബീഫും. ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ കപ്പയും ബീഫും മേടിച്ചു വന്നു. അപ്പോൾ ബീഫ് എന്ന് പറയുമ്പം എല്ലോട് കൂടിയിട്ടുള്ളതാണ്, നെഞ്ഞടി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. അപ്പം കപ്പയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൂൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ അപ്പൂന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുക. അതുപോലെ ഇച്ചാൻ്റെ ആണെങ്കിൽ ഇച്ചാൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കപ്പ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു പേസ്റ്റ് ചെയ്തത്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള ബീഫിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഫ്രണ്ട്സായിട്ടുള്ള രണ്ട് ഫാമിലിയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. അതിനാണ് ഇത്രയധികം കപ്പ. ഞങ്ങൾ മൂന്ന് ഫാമിലി ഒന്നിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവർക്കും ഉള്ളതും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. ഇത്ര അധികം എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ പോകുന്ന വരെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ കേക്ക് ഉണ്ടാക്കൽ പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സായിട്ടുള്ള വേറൊരു രണ്ട് ഫാമിലിയും കൂടി ഇപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഡീറ്റെയിൽ റെസിപ്പി കാണിച്ചിട്ടില്ല, നമുക്കതൊരു വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ചോക്ലേറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അധികം വഴറ്റാതെ ഇടുന്നതിനെക്കാട്ടി നന്നായിട്ട് വഴറ്റിയിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്കൊക്കെ ഉണ്ടാവുക. ഇനി ഇതിലേക്കുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാവണമെങ്കിൽ നല്ല മണം ഉണ്ടാവും. കുറച്ചിപ്പോൾ ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. കുറച്ച് ഞാൻ ഇട്ട് ലാസ്റ്റ് കറിയൊക്കെ ആയതിന് ശേഷം ഒന്ന് മുകളിലിട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി അതിലേക്കൊരു രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തു.
അപ്പോൾ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് വീണ്ടും ഒരു രണ്ടോ മൂന്നോ വിസിലില് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് അതിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചു വരും. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും കുക്കർ അടച്ചിട്ട് രണ്ടോ മൂന്നോ വിസിലില് വേവിച്ചെടുക്കാം. അപ്പം ആ കുക്കർ തുറന്നപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നടുത്ത് ഒരാൾ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും നിങ്ങൾ തന്നെ ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറയുമ്പം അതിലെന്തോ ഒരു ശരിയേടുണ്ടോ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാതെ എന്നെ കാണാൻ ഈ വഴി വന്ന ആളാണ് കേട്ടോ. അപ്പം ഞാൻ ആ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ആളുടെ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് വേണമെങ്കിൽ നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെ ഓരോ ലെയറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാനിങ്ങനെ മൊത്തമായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് നന്നായിട്ട് ചേർത്ത് ഉടച്ചു കൊടുക്കുക ചെയ്തത്. ഇത്ര തന്നെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വേറെ കൂടുതലൊന്നും ചെയ്യാൻ നിന്നില്ല. ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന നേരത്ത് കുറച്ച് സവാളയും കൂടെ ആ പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും സവാള ചെറുതായി അരിഞ്ഞത്, മല്ലിയില, ഒരു പച്ചമുളകും ഇരു കൂടുതൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തെടുക്കാം. സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് സവാളയും മല്ലിയിലയൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് അടിപൊളിയാണ്. നമ്മുടെ ഗ്രീനിയുടെ ബർത്ത്ഡേ നിന്ന് ബർത്ത്ഡേക്ക് എനിക്ക് തന്ന ഫുഡാണ്. എങ്ങനെ നോക്കാം അല്ലേ? നിന്റെ റെസിപ്പിക്ക് ഒന്ന് പറഞ്ഞിരുന്നോ കേട്ടോ. റെസിപ്പി ഇതില് ഇതിന്റെ ഒപ്പം തന്നെ വരുന്നതായിരിക്കും. അതെ, എനിക്കൊന്ന് പറഞ്ഞോ. പ്രേക്ഷകർ അത് കേട്ടിട്ടും ചെയ്യാലോ. പറഞ്ഞുതരാം. ഗിഫ്റ്റ് ഇല്ലാണ്ട് വന്ന ആൾക്ക് റെസിപ്പി ഇല്ല. എനിക്ക് അറിയില്ലായിരുന്നു. അതെന്ത് നെഞ്ചടി എന്ന് പറയുന്ന സാധനം ആണോ? എല്ലാവർക്കും ഒരു വിഷമായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട്. ഞങ്ങള് സ്വതവേ എരിവ് കുറവാണല്ലോ. മെഹന്തി ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ആരായിട്ടെ അടിപൊളിയായിട്ടുണ്ട്. സഫ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സന ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ പറയാൻ വിട്ടുപോയതാണ്. അപ്പോ എല്ലാരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തണം. സനമോളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടെ കൂടിയപ്പോൾ മെഹന്തിയിടലൊക്കെ എൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. സാധാരണ എൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ മൂന്ന് പേരും മാത്രമാണ് ഉണ്ടാവാറ്, വീട്ടിലങ്ങനെ പോകലില്ല. പക്ഷേ ഇപ്രാവശ്യം ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഈവനിങ് ഇച്ചാൻ ഓഫീസ് വിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. മുഖത്ത് ക്രീം തേക്കില്ല ഇച്ചായെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്പെഷ്യൽ താങ്ക്സ് ടു അലീന ഫോർ ദിസ് കേക്ക്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഇത്രയും ഹാപ്പി ആക്കി തന്നതിന് അലീനയ്ക്കും സൂയിക്കും ഇച്ചായും താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്കും. കുറച്ച് വൈകിപ്പോയി, എന്നാലും എല്ലാവർക്കും ഐശ്വര്യവും നന്മയും നിറഞ്ഞ പുതിയൊരു വർഷം ആവട്ടെ 2021.
അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ.